السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളത്തിലും പുറത്തും ഗൾഫ് രാഷ്ട്രങ്ങളിലും ഉടനീളം മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മെയ് മാസം 2013 മെയ് മാസത്തിൽ ആരംഭിച്ചിട്ടുള്ള കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിൽപ്പെട്ട ഈ പ്രദേശത്ത് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്നേഹ സംഗമത്തിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ മാനവ മോക്ഷത്തിനായി സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെയും അതിൻ്റെ വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മാനവ സമൂഹം ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങൾ ഒരു ഭാഗത്തുള്ളപ്പോൾ മറുഭാഗത്ത് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആ മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടെ ചർച്ചകളും അനുബന്ധമായ കാര്യങ്ങളും മറുഭാഗത്ത് നടക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ സംവാദത്തിൻ്റെയും അഭിപ്രായ സമന്വയത്തിൻ്റെയും ഒക്കെ വേദികൾ ധാരാളമായി ഒരുക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. നാം മനസ്സിലാക്കിയതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിവിധ മത ആശയക്കാർ തിങ്ങിത്താമസിക്കുന്ന രാജ്യം ഏത് എന്ന ചോദ്യത്തിന് എല്ലാവരും ഒന്നിച്ചു പറയുന്ന മറുപടി ഇന്ത്യ എന്നായിരിക്കും. ഈ രാജ്യത്ത് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ മതങ്ങളെയും
രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത്. പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം ഈ രാജ്യത്തേക്ക് ഈ സംസ്ഥാനത്തേക്ക് കടന്നു വന്നത് ഇവിടെയുള്ള വിശിഷ്യ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശാല മനസ്കത കൊണ്ടാണ്. പുറമെ നിന്ന് വന്നവർക്കിവിടെ ഭൂമിയുണ്ടായിരുന്നുവോ, അവർക്കിവിടെ കുടുംബമായി താമസിക്കണമെങ്കിൽ വിവാഹം കഴിക്കണം. ഇവിടേക്ക് കടന്നു വന്ന അറബ് സഹോദരങ്ങളുടെ സ്വഭാവവും സംസ്കാരവും രീതികളും കണ്ടപ്പോൾ അവർക്കിവിടെ താമസിക്കുവാനും ആരാധന നടത്താനും മാത്രമല്ല, മകളെ അച്ഛന് സന്തോഷമാണ്, നിനക്ക് അയാളോടൊപ്പം ഇവരോടൊപ്പം വിവാഹം ചെയ്ത് ജീവിക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതുവരെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ പ്രശ്നമെന്താ? സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും മതം പഠിപ്പിക്കുന്ന ന്യായങ്ങൾക്ക് പകരം മതം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അതിനുള്ള സുപ്രധാനമായ കാരണം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ്. ലോകത്തിന് ഏകദൈവ ആരാധനയുടെ സന്ദേശം കൃത്യവും വ്യക്തവുമായി പഠിപ്പിക്കുന്ന മനുഷ്യാരംഭം മുതൽ ഇവിടെയുള്ള ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ലേബലിൽ പോലും വിവരിക്കാൻ സാധിക്കാത്ത അത്രയും ക്രൂരമായ നിലക്കുള്ള പൗരോഹിത്യം ഇസ്ലാമിക സമൂഹത്തിൽ പോലും നിലനിൽക്കുകയാണ്. 1920കളിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സംഘടിതമായി പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിക്കുവാൻ മതപരമായ അനുവാദമുണ്ടായിരുന്നില്ല. ആ അനുവാദം നൽകാത്ത പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയുമാണ് ദുരുപയോഗം ചെയ്തത്. മാത്രമല്ല, വിവാഹത്തോടനുബന്ധിച്ച് സ്ത്രീധനം വാങ്ങുക എന്ന മതത്തിൽ തെളിവില്ലാത്തത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നിയമമായി മാറിയ സ്ത്രീധനം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഔദ്യോഗികമായി തന്നെ ചില പള്ളിക്കമ്മിറ്റികൾ അവർ അതിൻ്റെ ഔദ്യോഗിക നയമായി സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ് ഭാഷാ പഠനത്തിൽ നിന്നും പിന്നോക്കം കൊണ്ടുപോകാൻ ബോധപൂർവമായി ശ്രമിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്നാൽ ഉറുക്കും നൂലും ഐക്കല്ലും മന്ത്രവാദവുമായി മുസ്ലിം സമൂഹം മുന്നോട്ടു പോയി. ഒരു മുസ്ലിം സ്ത്രീ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ചുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും ആശുപത്രിയിൽ പോകുന്നതിന് പകരം നഫീസത്തുമാല പാടുന്നതിന് വേണ്ടി തൊട്ടടുത്ത പള്ളിയിൽ നിന്നും പണ്ഡിതനെ വിളിക്കുകയും ആ നഫീസത്തുമാല വീടിന്റെ ഉമ്മറത്ത് വെച്ച് പാരായണം ചെയ്യുക, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പ്രസവം. ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകിക്കിടന്ന മുസ്ലിം സമൂഹത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയതിൻ്റെ നേതാക്കന്മാരുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് മുസ്ലിം സമൂഹത്തെ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ആളുകൾ ആദ്യമായി സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾ പ്രവാചകചര്യ ഹദീസ് പഠിക്കാൻ പാടില്ല, നമ്മൾ ഓതിത്തരും, നമ്മൾ ഊതിത്തരും, നാം പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. കാരണം പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മുസ്ലിം സമുദായം സ്വന്തമായി പഠിച്ചാൽ ഈ തട്ടിപ്പുകളൊന്നും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ആദ്യം അവരുടെ ബ്ലോക്ക് കൊടുത്തു, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഇവിടെ മൈക്കിലൂടെ പരിചയപ്പെടുത്തേണ്ടതില്ല, കുട്ടികളുടെ പാഠപുസ്തകം എടുത്തു നോക്കിയാൽ മതി. ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടിയായിരുന്നു. വക്കം മൗലവിയും കെ എം മൗലവിയും സിദി സാഹിബും ഈ അടുത്ത വർഷങ്ങളിൽ മരണപ്പെട്ട ഈ മൊയ്തു മൗലവി സാഹിബുമൊക്കെ നമ്മുടെ സമൂഹം അവരെ അറിയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരും നേതാക്കളും മാത്രമായിട്ടല്ല,
മറിച്ച് സ്വസമുദായത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പടപൊരുന്നോടൊപ്പം തന്നെ ജനിച്ചു വീണ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ കോളനിയാക്കി വെച്ചപ്പോ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി വമ്പിച്ച പരിശ്രമങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനവും കൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനം. 1992 ബാബരി മസ്ജിദിന്റെ പതനവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലും മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിത്തുകൾ ഇടുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടന്നു. അബ്ദുൽ നാസർ മഅ്ദനി ഈ അടുത്ത് 5 ദിവസം ജയിലിൽ നിന്നും പുറത്തു വന്നു. നല്ല കാര്യം. അദ്ദേഹത്തോട് നമ്മുടെ ഭരണകൂടങ്ങൾ കാണിക്കുന്ന നിലപാടിനോട് യാതൊരു യോജിപ്പും ഇവിടുത്തെ മനുഷ്യന്മാർക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിചാരണ കൂടാതെ മഅ്ദനി എന്നല്ല ആരും ജയിലിൽ കിടക്കരുത് എന്നാണ് മാനവികതയോട് താല്പര്യമുള്ള ആരും പറയുക. പക്ഷേ മഅ്ദനിയോടുള്ള ആശയപരമായ വിയോജിപ്പ് അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജയിലിൽ നിന്ന് വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്നറിയാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. അവിടെ തുറന്നു പറഞ്ഞൊരു കാര്യം, രാഷ്ട്രപതി ഇടപെട്ടിട്ടാണെങ്കിലും വിചാരണ കൂടാതെ ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കണമെന്നാണ്. പക്ഷേ മഅ്ദനി ഉയർത്തിപ്പിടിച്ച ആദർശത്തോട് കോംപ്രമൈസ് ഇല്ല. ഒരു തുള്ളി ചോരക്കൊരു കുടം ചോര എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം സംസാരിച്ചു. ആ സംസാരിച്ചത് കേവലം രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിഷയമല്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചരിയുടെയും അധ്യാപനങ്ങൾ അദ്ദേഹം ദുരുപയോഗം ചെയ്തു. മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ ഉഹുദ് പോലെയുള്ള വിശുദ്ധ യുദ്ധങ്ങളെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ ഇട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയവുമായി അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. 14 കൊല്ലം ജയിലിൽ കടന്ന് കോയമ്പത്തൂരിൽ എത്തിയപ്പോ ജയിലിൽ നിന്നും ശംഖുമുഖം കടപ്പുറത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി മക്കളെ. ആ വാചകത്തിന് ചെറിയ ഒരു മിനിറ്റ് പോലും ആ വാചകത്തിന് എടുക്കണ്ട. പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്തന്നു പറ്റിയ തെറ്റിന്റെ പ്രതിഫലനം തിരുത്താൻ അദ്ദേഹത്തിന് സാധ്യമല്ല. ഞാനിത് പറയുന്നത് അദ്ദേഹം പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കുമ്പോഴും വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം, മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ വിതക്കുന്നതിന്റെ തുടക്കം RSS പകരം ISS ഉണ്ടാക്കുകയും ആ ISS രൂപീകരണത്തിന് പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചരിയുടെയും അധ്യാപനങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നതിനാണ്. മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ. ഞങ്ങളുടെ പ്രതികരണം, മാപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, വ്യക്തിപരമായ ഒരു വിഷയത്തിന് മാപ്പ് പറയുന്നത് പോലെയല്ല. അദ്ദേഹത്തിന്റെ നിലപാട് മൂലം ഉണ്ടായി മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന തീവ്രവാദപരമായ സമീപനങ്ങൾക്കെതിരെ മാപ്പാകണമെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് തന്റെ നിലപാട് ശരിയായില്ല എന്നൊരു CD ഇറക്കണം. അദ്ദേഹം ഒരു ലേഖനം എഴുതട്ടെ, പുസ്തകം എഴുതട്ടെ, എന്തുകൊണ്ട് അന്നെന്റെ പ്രസംഗം ശരിയായില്ല എന്ന്. അപ്പോഴേ യഥാർത്ഥത്തിൽ മാപ്പെന്ന പദത്തോട് അത് യോജിക്കുന്നുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. 1992 പാലക്കാട് കോട്ടമൈതാനിയിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ച ആ December 6 ബാബരി മസ്ജിദ് തകർന്നത്. 3 ആഴ്ചകൾക്ക് ശേഷം ഇന്ത്യ കത്തുമ്പോൾ അതിന്റെ പ്രതിഫലനം കേരളത്തിൽ നടക്കുമ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓർഡർ വന്നു. അപ്പോഴേക്കും 10,000 ഇരിക്കുവാനുള്ള കോട്ട മൈതാനിയിലെ പന്തൽ റെഡിയായിരുന്നു. സർക്കുലറിൽ കൃത്യം ഇപ്പോൾ സമ്മേളനം നടത്താൻ പാടില്ല. കൃത്യമായി ഭരണാധികാരികളുടെ മുമ്പിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചു. കേരള ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി റിപ്പോർട്ട് കൊടുത്തു. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനെതിരെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രസംഗങ്ങളും
ഇവരുടെ ബോധവൽക്കരണങ്ങളും ഉപകാരപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അത് പരിഗണിച്ചു എന്ന് മാത്രമല്ല, കോട്ട മൈതാനിയുടെ മുറ്റും ധാരാളമായ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ അന്നത്തെ റെക്കമെൻഡോടുകൂടി ആ സംസ്ഥാന സമ്മേളനം നടന്നു. സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതൊരു കലാപഭൂമിയാക്കുവാൻ ഒരു ശ്രമമുണ്ടായി. രാമനും സീതയും ദൈവമല്ല, മുജാഹിദ് സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്, അതായിരുന്നു പോസ്റ്റർ. പക്ഷെ പോസ്റ്റർ ഇറക്കിയത് മുസ്ലിങ്ങളിൽപ്പെട്ട ചിലരായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇത്രയും അപകടകരമായൊരു പ്രതിസന്ധി രാജ്യത്തുണ്ടായപ്പോഴും എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് അവിടെ സംസ്ഥാന സമ്മേളനം നടത്താൻ സാധിച്ചു എന്നതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാനുള്ളത് ലോകത്തിൻ്റെ സർത്താവിൻ്റെ സന്ദേശമാണ്. വർഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുവിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇത് പറഞ്ഞപ്പോൾ അയൽവാസി മുസ്ലിമാണെങ്കിൽ എന്ന കണ്ടീഷൻ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടില്ല. അയൽവാസി ആരായിരുന്നാലും ആ അയൽവാസി പട്ടിണിയിലായിരിക്കെ അവൻ ഹിന്ദുവാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ആ സന്ദർഭത്തിൽ ആ വിശപ്പിനെ പരിഗണിക്കാതെ പരലോകബോധമുള്ള ഒരാൾക്ക് തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 32-ാമത്തെ ആയത്തിൽ ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. അവൻ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നവനെ പോലെ എന്ന വിഭാഗീയതയല്ല ഖുർആൻ പഠിപ്പിച്ചത്. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അവൻ. ഇത് പഠിപ്പിക്കുന്ന ഖുർആനിന്റെ അനുയായിക്ക് തീവ്രവാദിയും ഭീകരവാദിയുമാകണമെങ്കിൽ ആദ്യം പറയണം ഞാൻ ഇസ്ലാം എന്ന് രാജിവെച്ചിരിക്കുന്നു എന്നിട്ടേ പറ്റുള്ളൂ. ഒരിക്കൽ ഉറുമ്പ് ചാലിട്ട് പോകുന്ന വഴിക്ക് സമീപം പ്രവാചകന്റെ അനുചരന്മാർ അശ്രദ്ധമായി അടുപ്പുകൂട്ടി. ഈ രംഗം കണ്ട പ്രവാചകന്റെ മുഖം ചുവന്നു. നിങ്ങൾ കണ്ടില്ലേ ഇത്? ആരാണ് ഇവിടെ തീപ്പൂട്ടാൻ പറഞ്ഞത്? ഉറുമ്പ് ചാലിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? അടുപ്പ് അവിടുന്ന് മാറ്റാൻ പറഞ്ഞു. ഈ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഷഹാദത്ത് ചൊല്ലുന്ന ഒരു മുസ്ലിമിന് ആ പ്രവാചകനെ തള്ളിപ്പറഞ്ഞിട്ടല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെക്കാൻ കഴിയോ? സാധ്യമല്ല. അപ്പോൾ വേദഗ്രന്ഥമല്ല പ്രശ്നം. ഏതൊരു സമുദായത്തിലും ഏതൊരു ആശയത്തിലും അത് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട നിയമം പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് 4 വരെ വിവാഹം കഴിക്കാം. ചില മുസ്ലിമീങ്ങൾ ആകെ ഇതേ കേട്ടിട്ടുള്ളൂ, 4 കല്യാണം കഴിക്കാമെന്ന് ഖുർആനുണ്ട്. ഏതാണെന്ന് അറിയില്ല, അത് മൂപ്പർക്ക് അറിയാം. അങ്ങനെ സംസ്ഥാനത്തിന്റെ 4 ഭാഗത്ത് 4 കല്യാണം കഴിച്ചത് അതൊരു ബിസിനസ്സായി നടക്കുകയാണ്, ഇത് മാത്രമേ അറിയുള്ളൂ. എന്നാൽ അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ചിന്തയേ ഇല്ല. വിവാഹമോചനത്തെക്കുറിച്ച് ഇസ്ലാമിൽ നിയമമുണ്ട്, ആ നിയമമുണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. യാതൊരു കാരണവുമില്ലാതെ വിവാഹമോചനങ്ങൾ ചെയ്യാൻ ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടല്ലോ എന്ന കേവല അറിവ് അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. ഒരാൾക്ക് തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്താനുള്ള കണ്ടീഷനുകൾ, അതിന്റെ വ്യവസ്ഥകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, ഭാര്യയുടെ അടുത്താണ് തകരാറെങ്കിൽ അവളെ ഉപദേശിക്കണം. ആ ഉപദേശം ഫലപ്പെടാതെ വരുമ്പോൾ മാനസികമായ പരിവർത്തനമുണ്ടാകാൻ ഒരേ വീട്ടിൽ പക്ഷേ ബെഡ് മാറിക്കിടക്കണം. അപ്പോൾ മാനസികമായ പരിവർത്തനത്തിന് സാധ്യതയുണ്ടെന്നർത്ഥം. അത് കഴിഞ്ഞാൽ മുഖത്തല്ലാത്ത രൂപത്തിൽ അവളെ അടിക്കാം. അതും കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതും കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവുമില്ലെങ്കിൽ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചവരും നേതൃത്വം കൊടുത്തവരുമായ കാരണവന്മാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം. അതും കഴിഞ്ഞിട്ട് സാധ്യമല്ലെങ്കിലാണ് 1-ാമത്തെ ത്വലാഖ്. ഈ ത്വലാഖ് നടക്കുമ്പോൾ അവന്റെ വീട്ടിൽ അവന്റെ ചെലവിൽ താമസിക്കണം. കുട്ടി, ഒരുപക്ഷെ കുട്ടികളൊക്കെ ഉണ്ടാകും, ഇവർ രണ്ടുപേരും രണ്ടായി പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞിട്ടാ 3-ാമത്തെ ത്വലാഖ്. 1 ചൊല്ലി, 2 ചൊല്ലി, 3 ചൊല്ലി, പോ
എവിടുന്ന് കിട്ടിയതാ? ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. എന്നാൽ വിവാഹമോചനം തന്നെ പാടില്ല എന്ന് നിയമം വെക്കാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാം അല്ലാത്ത മതങ്ങളിലൊക്കെ ചർച്ച നടക്കുക, എന്തെങ്കിലും പുതിയൊരു പരിഹാരം ഉണ്ടോ എന്ന കാര്യത്തിൽ. മാത്രമല്ല, സ്ത്രീക്ക് തിരിച്ചും ഒരു ഭർത്താവുമായി ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ബോധ്യപ്പെട്ട